ഒരു നിവൃത്തിയില്ല. പോയ എണ്ണയും നഷ്ടം, ഒരു രൂപയ്ക്കും പലയില്ല. നമ്മുടെ ജീവിതങ്ങൾ അവതാളത്തിലാണ്. പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് വീട്ടിലുള്ളത്. അവർക്ക് ബുക്ക് വാങ്ങാൻ പോലും ഗതികെട്ട ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കാണിച്ചപ്പം പറയുന്നത് പോകും, നിങ്ങൾക്ക് തുമ്പിടാൻ വേണ്ടി ഞാൻ വന്ന് പാലം നോക്കാനെന്ന് പറഞ്ഞ് നമ്മളൊരു ആക്ഷേപിച്ചിട്ട് പോയി. ഗവൺമെൻറ്റിന് വേണ്ട, സംസ്ഥാനത്തിന് ആർക്കും വേണ്ട. അങ്ങനെയാണ് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത്. വലിയ തുറയല്ല. സംസ്ഥാനത്ത് 14 ജില്ലകളിലും അതിതീവ്രമായ മഴ മുന്നറിയിപ്പാണ് സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒക്കെ അറിയിക്കുന്നത്. ഈ 14 ജില്ലകളിലും മഴ ഇങ്ങനെ ശക്തമാകുമ്പോൾ കേരളത്തിൻ്റെ തീരദേശമാണ് ആകെ ജാഗ്രത പാലിക്കുന്നത്. കാരണം കടലാക്രമണ സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം വലിയതുറയിലുള്ള കാഴ്ചകളാണെങ്കിലും ഇതിന് സമാനമല്ല. മത്സ്യത്തൊഴിലാളികളാണ് ഈ കടലേറ്റം കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കടലിൽ പോകാനാകാത്ത സാഹചര്യങ്ങളാണ്, മറിച്ചുള്ള സാഹചര്യങ്ങൾ, ബോട്ടുകൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുന്നു. എന്തായാലും മത്സ്യത്തൊഴിലാളികളാണ്, വലിയതുറയിലെ മത്സ്യത്തൊഴിലാളികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നിലവിലിപ്പം എത്ര ദിവസമായി കടലിൽ പോയിട്ട്? ഇപ്പോഴ് ശനിയാഴ്ച, കഴിഞ്ഞ ശനിയാഴ്ച പോയതാണ്. അന്നും കടലോളം കൊണ്ട് തിരിച്ച് എല്ലാവരും വരികയായിരുന്നു. പിന്നെ തിങ്കളാഴ്ച പോകാൻ പറ്റി, ഒന്നും കിട്ടിയില്ല. എല്ലാം നഷ്ടത്തിൽ വിഴിഞ്ഞത്ത് ബോട്ടിൽ, കുറച്ച് ബോട്ടിലൊക്കെ വിഴിഞ്ഞത്തോണ്ട് അടുപ്പിച്ച്, ഒരു നിവൃത്തിയില്ല. പോയ എണ്ണയും നഷ്ടം, ചിലവും നഷ്ടം. നമുക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാറ്റും ശോഭമായിരുന്നു, മഴയും ഭയങ്കരമായിരുന്നു. അന്ന് തിങ്കളാഴ്ച തൊട്ട് ഇന്ന് വരെ ഒരു രൂപയ്ക്കും പലയില്ല. നമ്മുടെ ജീവിതങ്ങൾ അവതാളത്തിലാണ്. പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് വീട്ടിലുള്ളത്. അവർക്ക് ബുക്ക് വാങ്ങാൻ പോലും ഗതികെട്ട ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നേരത്തെ ആണെങ്കിൽ പാലം ഉണ്ടായിരുന്നു, പാലം കൊണ്ട് ജീവിതം ഒരുമാതിരി മുന്നോട്ട് പോകുമായിരുന്നു. അതിപ്പോൾ ഒടിഞ്ഞു പോയിട്ടും ആണ്ടിരാജ് ഭരിച്ചപ്പോഴും പേര് പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ കാണിച്ചപ്പം പറയുന്നത് പോകും, നിങ്ങൾക്ക് തുമ്പിടാൻ വേണ്ടി ഞാൻ വന്ന് പാലം നോക്കാനെന്ന് പറഞ്ഞ് നമ്മളൊരു ആക്ഷേപിച്ചിട്ട് പോയി. നമ്മുടെ മന്ത്രിയായിരുന്നു. ഞങ്ങൾ ആക്ഷേപിച്ചിട്ട് പോയി. പള്ളിയിൽ വന്നായിരുന്നു ഇലക്ഷന് മുമ്പേ. വന്നിട്ട് പാലത്തിനെ കുറിച്ച് പറയുമ്പോൾ അവർ നമ്മളെ ആശോഭപ്പെടുത്തിയിട്ട് പോയി. നിങ്ങൾക്ക് തുമ്പിടാൻ വേണ്ടി ഞാൻ പാലം ശരിയാക്കി തരാനെന്ന് പറഞ്ഞു ഒരുമാതിരി നമ്മളെ കീഴ്പ്പെടുത്തിയിട്ട് കളിയാക്കിയിട്ട് പോയി. കടലേറ്റം കാരണം ബുദ്ധിമുട്ട്, ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യമാണ്, ബോട്ടിറങ്ങാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഈ തീരത്തുള്ളവരെക്കാട്ടി കൂടുതൽ നിങ്ങൾ കടലിൽ പോകുന്നവർക്കാണ് ഈ കടലിൻ്റെ വ്യത്യാസങ്ങൾ അറിയാൻ കഴിയും. നിലവിൽ നല്ല കടൽ ശോഭമാണല്ലേ? നിലവിൽ നല്ല ശോഭമല്ല, ഇതിൻ്റെ ഡബിൾ ആവും ഇനി. പക്ഷെ ഇപ്പോഴത്തെ ശോഭമാണ് കടൽ. ഇനി ഉള്ളിലോട്ട് പോകാൻ ബുദ്ധിമുട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയപ്പോൾ അങ്ങോട്ട് വള്ളം പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ, ഇപ്പോൾ തിങ്കളാഴ്ച തൊട്ട് ഇന്ന് വരെ ബുദ്ധിമുട്ടി തന്നെ. തിങ്കളാഴ്ചയും കഷ്ടിച്ചാണ് പോയത്. രണ്ട് ബോട്ട് കടലടിച്ച് കമന്ന് കറി കയറ്റുകയും ചെയ്തു. ബാക്കി അഞ്ചാറ് ബോട്ടൊക്കെ പോയി. അവരിവിടെ അടുക്കാൻ പറ്റാതെ വിഴിഞ്ഞത്താണ് കൊണ്ട് അടുപ്പിച്ചത്. കാലവർഷം ആവുന്ന ഈ ഇത്തവണ കാലവർഷം നേരത്തെ എത്തും. കാലവർഷം നമുക്ക് ഒരുപാട് അലർട്ടുകളും മുന്നറിയിപ്പുകളും ഒക്കെയാണ് നൽകുന്നത്. നിങ്ങൾ ഈ കടലിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ബോട്ടുകളൊക്കെ ഇവിടെ കാണുമല്ലോ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എന്താണ് സാധ്യത? സുരക്ഷ ഉള്ള ഒരു രക്ഷപ്പെടും, അല്ലാത്ത ഒരു ജീവിതം പാടി തന്നെ. അവരുടെ കുടുംബങ്ങൾക്ക് ആ നഷ്ടം തന്നെ. അങ്ങനെ നമ്മളിപ്പോൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. വലിയതുറ ഇപ്പോൾ ആർക്കും വേണ്ട. ഞാൻ വലിയതുറയെ സംബന്ധിച്ച് വലിയതുറയെ ഇപ്പോൾ ആർക്കും വേണ്ട. ഗവൺമെൻറ്റിന് വേണ്ട, സംസ്ഥാനത്തിന് ആർക്കും വേണ്ട. അങ്ങനെയാണ് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത് വലിയതുറേനെ. നമ്മൾക്ക് കഷ്ടപ്പാടൊന്നും സഹിച്ചേ പറ്റുള്ളൂ. വലിയ കടലേറ്റമാണെങ്കിൽ മാറി താമസിക്കണമെന്നൊക്കെ മുന്നറിയിപ്പ് തന്നെയാണ് പറയുന്നത്. കടലിൽ ഒരു കാരണവശാലും കടലിലേക്ക് വള്ളങ്ങൾ അടച്ചത് വീടുകൾ കുറവാണ്. വീട് പക്ഷേ നമ്മുടെ യാനങ്ങൾ വാക്കിയപ്പോൾ പാലത്തിലത് സമ്മതിക്കുന്നില്ല, അവിടെ വച്ചുകൂടാന്ന്. അപ്പോൾ എങ്ങനെ ഇങ്ങനെ വെച്ച്, ഇപ്പോൾ കടൽ കയറി എല്ലാം വലിച്ചിട്ട് പോകും. ഒരു തവണ കഴിഞ്ഞ മാസത്തിൽ വലിച്ചിട്ട് പോയി, ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്തിയൊക്കെ വെച്ച്. അപ്പോൾ അകത്തോട്ട് വയ്ക്കാൻ വിടുന്നില്ല. അപ്പോൾ ഇത് നമുക്കിത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് എപ്പോഴും കാവലിൽ നിൽക്കണം. ഞങ്ങളിപ്പോൾ ഒന്ന് കാവലിൽ നിൽക്കുകയാണ്. എപ്പോഴും വലിച്ചിട്ട് പോയി, എപ്പോഴും നമ്മൾ പിടിക്കണമെന്ന് പ്രതിയാണ്. ഇത്രയും ആൾക്കാർ ഇതിനു വേണ്ടി നിൽക്കുകയാണ്. നല്ല ബുദ്ധിമുട്ടിലാണ്. ഓടികൾ ചേടമാണ് ഇതൊക്കെ. ഇപ്പോൾ ഒന്ന് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഫിഷർമെൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കടപ്പുറമാണ് എല്ലാ ആദായം ഉള്ളത്. പക്ഷേ ഇപ്പോൾ കടലിൽ പോകാൻ കൂടെ നമുക്ക് പോകാത്ത ഒരവസ്ഥയാണ് ഇത് കാണുമ്പോൾ. ഈ പാലത്തിലോട്ടാണ് വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കിളയിട്ടിട്ട് അവരൊക്കെ പണിക്കൊക്കെ പോകുന്നത്. ഇപ്പം കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. പിന്നെയോ ഇതുപോലെ പോയാൽ പിന്നെയും ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുക്കുള്ള ഒരു ആക്ഷനൊക്കെ എടുത്തിട്ട് ഇവർക്ക് വീടും അങ്ങനെ തന്നെ. ഇപ്പോൾ എത്ര വീടൊക്കെ പോയി. ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ എല്ലാ കടലായി. ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ കല്ലൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം. അപ്പോൾ അതുക്കുള്ള ആക്ഷനൊക്കെ എടുത്തിട്ട്
ഇവർക്കുള്ള ഒരു സപ്പോർട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഭയങ്കര പ്രതിസന്ധിയാണ്. നേരെന്ന് വെച്ചാൽ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. കടൽ തീരത്തുള്ള മക്കളെല്ലാം അത്രയ്ക്കും ബുദ്ധിമുട്ടായിപ്പോൾ. കാര്യം കടൽക്ഷോഭം ആയതുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു രീതിയായി. കാര്യം അത്രയ്ക്കും തിരകളാണ്. പോയവരെല്ലാം തിരിച്ച് തിരിച്ചൊക്കെ വരുന്നു. പോകാൻ പറ്റാത്ത ഒരവസ്ഥ. ഇന്നിപ്പോൾ മഴയ്ക്ക് ഇപ്പോൾ രാവിലെ ഒരു പ്രശ്നമില്ല, വലിയ മഴയില്ല. വലിയ മഴയില്ലെങ്കിൽ ചെറിയ ചെറിയതായിട്ട് മഴ പെയ്യുമ്പോൾ ഭയങ്കര ശക്തമായ കാറ്റാണ് പറയുന്നത്. ഈ കാറ്റ് പറയുന്നതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഈ കാറ്റ് വെള്ളം മറിഞ്ഞ് മറിഞ്ഞ് വീഴും. അതുകൊണ്ടാണ് ഭയപ്പെട്ട് ആരും പോകുന്നില്ല. മഴ എന്തെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. അതെങ്ങനെ പോകും, നിൽക്കുന്നു പോകും. കാറ്റായതുകൊണ്ടാണ് പോകാൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ കാറ്റ് ഇരുൾ പറയുമ്പോൾ മഴയും പറയും കിളുമ്പോൾ എല്ലാം കാറ്റ് പറഞ്ഞിരിക്കുന്നു. ആ എല്ലാത്തിനും കാറ്റ് പറഞ്ഞു. ഭയങ്കര ശക്തമായ കാറ്റാണ് ഉള്ളോട്ട് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ഇതിൻ്റെ ഒരു സൂചന പറയുന്നത് ഇപ്പോൾ ഉൾക്കടലിലോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഉൾക്കടലിൽ തന്നെ ഇത് വീഴുന്നത്, ആ അവിടെ നിന്ന് വീഴുന്നതാണ് ഇവിടെ വന്ന് ഇത് ആറുന്നത്. ഇവിടെ ചെറുതായിട്ടാണ് ബാധിക്കുന്നത്. ഉൾക്കടലിലോട്ടാണ് ചുമ്മാ വീഴുന്നത്. നല്ല കാറ്റാണ് വീഴുന്നത് വന്നത്. അത് സാഗയാണ് ഇവിടെ വന്ന് വീഴുന്നത്, ചെറുതായിട്ട് അടിക്കുന്നത്. ഇപ്പോൾ പോകുന്നത് ഇവിടെ നിന്ന് ആരും പോകുന്നില്ല. ഇവിടെ നിന്ന് നമുക്കാ ബേഡി മുതൽ പൂന്തറ വരെ ആരും പോകുന്നില്ല. വിഴിഞ്ഞത്ത് നിന്ന് ചെറിയ ചെറിയ കുറച്ച് കുറച്ച് വള്ളങ്ങളിൽ ചെറിയ ഈ കരപ്പണിക്ക് വേണ്ടിയിട്ടൊക്കെ പോകുന്നു. ആ പോകുന്നുണ്ട്. ഈ പോയതുകൊണ്ട് ചെറിയ ചെറിയ പണിക്ക് പോകുന്ന ഒരു മണിക്കൂർ അരമണിക്കൂർ ജോലി ചെയ്യുന്ന അങ്ങനെ കയറുന്നു. കാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യം പഞ്ചിലോട്ട് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ആ പേടിച്ച് പറയുന്നു പറഞ്ഞിട്ട് ഉള്ള പേടിക്ക് ഇത്തിരി പോലെ നിന്ന് ജോലി ചെയ്യുന്ന ഇത്തിരി പോലെ മീനുകൾ കിട്ടുന്ന അതേ കൊണ്ടൊക്കെ പേടിച്ച് പേടി. ആ ഈ കണ്ടത്തിൻ്റെ ഈ എല്ലാ വർഷങ്ങളും വരുന്നത് അടുത്ത മാസം ജൂണാണ്. ജൂണിലാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത് വരുന്നത്. ഇപ്പോൾ ഈ മാസങ്ങളിൽ ഈ ഇത് വരൂല്ല. ഇപ്പോൾ ഒരു നൂനാറുന്ന ഇതാണ് ഇപ്പോൾ ഇത് വന്ന് കാണിക്കുന്നത്. ഇത് മത്സ്യ സീസൺ എത്തിയെന്നുള്ള മാത്രമെന്നല്ല, ഇത് മുമ്പോട്ട് കാലാവസ്ഥയിൽ പറഞ്ഞില്ല ഇങ്ങനെയുള്ള ഇത് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. ഉണ്ടാകുന്നുള്ള ഇത് അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത് എല്ലാവരും തന്നെ കരുതിയെങ്കിൽ ഉണ്ടായെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്രതിയിലിങ്ങി വന്നതാണ്. ആ അതുകൊണ്ട് ആർക്കും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, അതായത് മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര ശക്തിയോടെ കാറ്റടിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്ര ശക്തമായ കാറ്റൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പൊന്നും ഇവർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതൊക്കെ ഒരു വീഴ്ചയായിട്ട് ഇവർ പറയുന്നുണ്ട്. പക്ഷേ മത്സ്യമേഖലയിലെ കാഴ്ചകൾ എങ്ങനെയാണ്, അതായത് തീർത്തും മത്സ്യബന്ധന യാനങ്ങൾക്ക് കടലിൽ പോകാനാകാത്ത സ്ഥിതി? പരമ്പരാഗത ഫൈബർ വള്ളങ്ങളൊക്കെ മുമ്പ് ഈ കടലിൻ്റെ ഓരങ്ങളിലൊക്കെ യാത്ര ചെയ്ത് മത്സ്യബന്ധനം നടത്തുമെങ്കിലും അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇപ്പോൾ നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ തന്നെയുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുത്, അതീവ ജാഗ്രത വേണം. കാരണം മണിക്കൂറിൽ ശക്തിയായിട്ട് ആഞ്ഞടിക്കുന്ന കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാറ്റിൻ്റെ ഒരു ദൈർഘ്യം കൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പം വള്ളങ്ങൾ ഇവിടേക്ക് ഇറങ്ങുകയാണെങ്കിൽ വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണ്. പുലിമുട്ടിലിടിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു, വള്ളങ്ങൾ മറിയുന്ന സാഹചര്യങ്ങളും പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും നമ്മൾ നിൽക്കുന്ന വലിയ തുറ വിഴിഞ്ഞ മേഖലകളിലൊക്കെ മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകലെന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഇവിടെ വെക്കുന്നത്. ഇത് കാരണം വള്ളങ്ങൾ ഇറങ്ങാത്തത് കാരണം ഇവിടെ മീനുകളെല്ലാം, ഇവിടെ നമ്മൾ കാണുന്ന ഇത് കച്ചവട കേന്ദ്രങ്ങളാണ്, പ്രധാനപ്പെട്ട മീൻ കച്ചവട കേന്ദ്രങ്ങളാണ്. വള്ളങ്ങൾ പോകാത്ത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ മീൻ കച്ചവടവും മത്സ്യബന്ധനവും നടക്കുന്നില്ല, കച്ചവടവും നടക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലേക്ക് മീൻ വരുന്നത് ഇനി വരും, ട്രോളിംഗ് ഒക്കെ വരുന്നതോടുകൂടി മീൻ ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടി ഒരു പക്ഷേ വന്നേക്കാം. കാരണം ഇപ്പം കരമീൻ, മുമ്പ് നമ്മൾ കായൽ മീനുകളുമൊക്കെ ഈ ഒരു സീസണിൽ ആശ്രയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ പലയിടത്തും വരുന്ന സാഹചര്യത്തിൽ, എറണാകുളത്തൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ കായൽ മീനുകൾ പോലും കിട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇനി വരുമെന്നുള്ളതും ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ കടൽ കയറിക്കിടക്കുന്ന ഒരു ഒരു പശ്ചാത്തലത്തിൽ കടൽക്ഷോഭം, ശക്തമായ തിര, അതുപോലെ തന്നെ പെരുമഴ പെയ്യുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നിലനിൽക്കുന്നത് എങ്കിൽ ഇന്ന് രാവിലെ മുതൽ ചാറ്റമഴ മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നാലും ഈ ഒരു കാലാവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചേക്കാം. മൂടിക്കെട്ടിയുള്ള മഴ സാഹചര്യങ്ങൾ തന്നെയാണ്. കാരണം ഒരു മൂടിക്കെട്ടിയ സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, മഴ കിട്ടാം, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീരമേഖല വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ നമ്മളോട് പ്രതികരിച്ചു കഴിഞ്ഞു, അവർക്ക് കടലിലിറങ്ങാൻ കഴിയുന്നില്ല, കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, ഇവരുടെ മുന്നോട്ടുള്ള ഉപജീവനമൊക്കെ തന്നെയാണ് ഒരു വെല്ലുവിളി.
ക്യാമറമാൻ വിഷ്ണു ഇടിക്കൊപ്പം എം എസ് ശംഭു, വൺ ഇന്ത്യ.